അപ്പൊ പറഞ്ഞ പോലെ ഉല്ലാസ പൂത്തിരികൾ എന്ന് പാടുന്നില്ല ആര്, ഇതിപ്പോ നല്ല അരുവികളുടെ ഇടയിലൂടെ ഇങ്ങനെയുള്ള നടത്താണ്. നല്ല നാടൻ ഡിഷാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് കാണുന്ന ഒരു എപ്പിസോഡ് ഇതിന്റെ മുന്നത്തെ എപ്പിസോഡിന്റെ തുടർച്ചയാണ്. നമ്മുടെ ബ്രൂക്ക് സൈഡ് വയനാട് എന്നുള്ള കാഴ്ചയാണ് ഈ കാഴ്ച. ബ്രൂക്ക് സൈഡ് ഇതാ സൈഡിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അപ്പൊ ഈ അരുവിയുടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കുക്ക് ചെയ്യാം. എൻ്റെ കോട്ടേജിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കുക്ക് ചെയ്യാം. തനി ചിക്കൻ ചെറുതായി ചോപ്പ് ചെയ്ത് ഇടിച്ചെടുത്ത നല്ല ഒരു നാടൻ ഡിഷാണ്. അത് താളിക്കുന്നത് അപ്പൊ നമുക്ക് വാ, അവിടെ ഷെഫ് വെയിറ്റിംഗ് ആണ്. ആ കുക്കിങ്ങിലേക്ക് നമുക്ക് പോവാം. വാ, ഷെഫിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഷെഫ് അനി അല്ലേ. അനിൽ അനിൽ തിരുവനന്തപുരത്താണ് അല്ലേ. ആ ആ ആ അപ്പോ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ? ഇവിടെ എത്രയായി നമ്മുടെ അബാദിൽ? ആണോ 16 വർഷം? ഏഹ്, അബാദിലെ ഗസ്റ്റിനുള്ള ആ ടേസ്റ്റ് എപ്പോഴും കൺസിസ്റ്റൻസി ഉണ്ട്, അതാണ് അതിന് ഉത്തരം. അപ്പോൾ ഓക്കെ, നമുക്ക് പിന്നെ എന്താണ് ഒരു ഞാൻ പറഞ്ഞിരുന്നു ഇൻട്രോയിൽ, ഞാൻ പറഞ്ഞിരുന്നു നല്ല നാടൻ ഡിഷാണ് എന്നുവെച്ചാൽ ചിക്കൻ, നമ്മൾ ബീഫ് ഇടിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ ചിക്കൻ്റെ ഒരു ഇടിച്ച് ആ താളിച്ച, തിരുവനന്തപുരം സ്ലാങ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടിച്ച് താളിക്കാം നമുക്ക്. ഏ ഓക്കെ, എങ്ങനെ ഇതിൻ്റെ കുക്കിങ്ങിലേക്ക് പോവാം? ഏ ഓക്കെ, ആ വെളിച്ചെണ്ണ പാണ്ടൻ ലീവ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മൂപ്പരെന്തോ കാര്യമായിട്ട് കണ്ടിട്ട് തന്നെ ഇത് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്തായാലും. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും നല്ല ഫൈൻ ചോപ്പാണല്ലേ. ആ അപ്പോൾ അതിട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി ഇട്ടത് 1.5 ടീസ്പൂൺ കേട്ടോ, 1.5 ടീസ്പൂണ് ഇഞ്ചി ഫൈൻ ചോപ്പ്, അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഫൈൻ ചോപ്പ് ഒരേ ക്വാണ്ടിറ്റി 1.5 ടീസ്പൂണ്. പച്ചമുളകും ഇതേപോലെ നല്ല ചോപ്പ് ചെയ്തെടുത്ത് തന്നെ അത് 2 ടീസ്പൂൺ നന്നായി സോൾട്ട് ചെയ്യുക. അപ്പോൾ ഇതാ ചെറിയുള്ളിയുടെ 1 കപ്പോളം നല്ല സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 1¾ ഭാഗം നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. ആ അപ്പോൾ ഉള്ളി നന്നായി വഴറ്റി വരണം കേട്ടോ. വഴറ്റി വന്നാൽ മാത്രമേ നമുക്ക് മസാല ചേർക്കാൻ പാടുള്ളൂ അല്ലേ. ഇത് നമ്മൾ പിന്നെ നല്ല ആംബിയൻസ് കേട്ടോ. ഇത് ഇവിടെ കാണുന്നില്ല ഈ അരുവി, ഞാൻ നേരത്തെ ഇൻട്രോയിൽ കാണിച്ച അരുവികളൊക്കെ താഴെയാണ്. പിന്നെ നമ്മുടെ റൂമിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ്. എന്താ പറയുക, നല്ല നല്ല കാഴ്ചയാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇതാ ഇതാ തൊട്ടടുത്ത് ഇതാ എൻ്റെ ഇഷ്ടംപോലെ കുരങ്ങ് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഫുഡിൻ്റെ സ്മെല്ലടിച്ചിട്ട് ഇതാ ഇത് ബാക്കിലുള്ള ഫോറസ്റ്റ് ആണ് കേട്ടോ, കാടാണ്. നേരെ ഇതാ ഈ അരുവിൻ്റെ തൊട്ട് സൈഡിലുള്ള കാടാണ്. ആ ഇതാ 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 ഇതിൻ്റെ മുകളിലൊക്കെ ഇതാ ഉള്ള കോട്ടേജിൻ്റെ മുകളിലൊക്കെ. ലാസ്റ്റ് നമുക്ക് എന്താ കൊടുക്കാം, തിന്നാൻ കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇത് ഉള്ളി നന്നായി വഴറ്റി വന്നാൽ കുറച്ച് പാണ്ടൻ ലീഫ് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് കേട്ടോ. അത് നല്ലൊരു ഫ്ലേവർ വരും. പാണ്ടൻ ലീവ്സിന് എപ്പോഴും ഒരു നല്ലൊരു ഫ്ലേവറാണ്. ആ വെളിച്ചെണ്ണൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ഐറ്റമാണ്. അതേപോലെ തന്നെ കറിവേപ്പില്. അപ്പോൾ ഇതാ ഇത് നന്നായി വഴറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടി അല്ലേ, മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കേട്ടോ. ഹാഫ് ഇല്ല, ഹാഫിനും കാലിനും ഇടയിൽ. പിന്നെ കശ്മീരി ചില്ലി നന്നായി മിക്സ് ചെയ്യുക. കശ്മീരി ചില്ലി അല്ലേ അല്ലേ, കശ്മീരി ചില്ലി ആ 1.5 ടീസ്പൂൺ കേട്ടോ. പിന്നെ മല്ലിപ്പൊടി അത് 1.5 ടീസ്പൂൺ. പിന്നെ പെപ്പർ അത് 1 ടീസ്പൂൺ. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഫൈൻ ചോപ്പ് കേട്ടോ, ഫൈൻ ചോപ്പ് ചെയ്ത് ടൊമാറ്റോ. ഇത് എത്ര ടൊമാറ്റോ ഉണ്ട്? 1 കപ്പോളം ഉണ്ട് അല്ലേ. ചോപ്പ് ചെയ്തതിന് ശേഷം 1 കപ്പോളം ഉള്ള ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഏ കൂട്ടമായിട്ട് ഇങ്ങനെ ഓരോന്നും വന്നുകൊണ്ടിരിക്കുന്നു. ആ ഇനി ഇതിലേക്ക് ഇതൊന്ന് നന്നായി കുക്കായി വരണം അല്ലേ. ആ അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇത്തിരി വെള്ളം അല്ലേ, ആ ഒരു ടെക്സ് ഒന്ന് സോസി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ, മസാലയൊക്കെ ഒന്ന് കുക്കായി വരാനും. അപ്പോൾ ഓക്കെ, ഇത് ആയിട്ടുണ്ട്. ഇതിന് ഒരു ബൗളിലേക്ക് മാറ്റാം. ഓക്കെ, നമ്മൾ മസാല മാറ്റി വെച്ചു. ഇനി നമുക്ക് ബാക്കി അടുത്ത ഇതിലേക്ക് നീങ്ങാം അല്ലേ. ആ ഈ പാനിൽ തന്നെ ചെയ്യും കേട്ടോ. ആ ഇത് ഇനി ഇതേ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഏകദേശം രണ്ടര ടേബിൾ സ്പൂൺ കേട്ടോ. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും തന്നെ കയറണം അല്ലേ. ഇഞ്ചി ഒരു ടീസ്പൂണ്, അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഫൈൻ ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയും ഒരു ടീസ്പൂണ്, പച്ചമുളകും അത്ര ഒന്നര ടീസ്പൂൺ കേട്ടോ. നന്നായി സോൾട്ട് ചെയ്യുക. ഇതിന് കുക്കായി വരുമ്പോൾ നമുക്ക് തേങ്ങ ഇത് ചെയ്തത് അല്ലേ, തേങ്ങ കൊത്ത്, അപ്പം അതൊന്ന് ഇട്ട് കൊടുക്കാം അല്ലേ. ആയോ ആ തേങ്ങ കൊത്ത് നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ഇട്ടാലും മതി, എത്രത്തോളം വേണമെന്നുള്ള അല്ലേ. ആ പാണ്ടൻ ലീവ്സും ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കറിവേപ്പില. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ നല്ല ഇത് കണ്ടില്ലേ, നല്ല ഇടിച്ചെന്ന് പറയുന്ന ഇതാണ് കേട്ടോ, കത്തിയോണ്ട് ഇടിച്ചിടിച്ചിടിച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നല്ലേ, ഫൈൻ ചോപ്പ് ചെയ്തെടുക്കുന്നു. ആ ആ ആ ഉരുളിയിൽ ഇടിച്ചതല്ലേ. ആ ശരി ഓക്കെ. ഇത് പെട്ടെന്ന് ചിക്കൻ നല്ല ഫൈൻ ചോപ്പ് ഇതായതുകൊണ്ട് പെട്ടെന്ന് കുക്കാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അല്ലേ. ആ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂണിനും ഹാഫ് ടീസ്പൂണിനും ഇടയിൽ, പിന്നെ മല്ലിപ്പൊടി അതും ഒരു ടീസ്പൂണ്, കുരുമുളക് പൊടി അതും ഒരു ടീസ്പൂണ്, ഒരു ടീസ്പൂണ് ഇല്ല ഇത്തിരി, ആ കുറച്ച് ഗരം മസാല അത് ആ ഒരു ടീസ്പൂണും ഹാഫ് ടീസ്പൂണിനും ഇടയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത് നമുക്ക് ഇതിലേക്ക് പിന്നെ നമ്മൾ മാറ്റി വെച്ച മസാല ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ ഉപ്പ് നമ്മൾ പിന്നെ ചിക്കനിൽ ചേർത്തിട്ടില്ല, ഇതെല്ലാം ഇതിലുള്ള ഉപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക അല്ലേ. കുറച്ച് തേങ്ങാപ്പാൽ, ആ കുറച്ച് തേങ്ങാപ്പാൽ, അപ്പോൾ നല്ല കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ, അടിപൊളി. തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലേവറും ചിത്തിരി മധുരവും മറ്റേ നമ്മൾ നേരത്തെ ഇട്ട മസാലകളുടെയൊക്കെ എരിവും എല്ലാം കൂടിയുള്ള ഒരു കോമ്പിനേഷൻ അതിൽ സെറ്റായി വരും. എനിക്കൊന്ന് ഇത് ചപ്പാത്തി അപ്പം ഇങ്ങനെയുള്ളതിൻ്റെ കൂടെയൊക്കെ അല്ലേ നല്ല നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ആ അബ്ബ വരവാണ്ട് താളിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്യാം. പ്ലേറ്റിംഗ് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇത് സാധാരണ ഒന്ന് കൂട്ടിയിടണം, ഞാൻ ഇപ്പോൾ കൂട്ടിയിടുന്നില്ല, രണ്ട് ലൈനായിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ താളിപ്പ് പതുക്കെ ഇട്ട് കൊടുക്കുക. താളിപ്പ് നേരെ ഇതിൻ്റെ മുകളിലേക്ക് ഇടുന്നു കേട്ടോ, അപ്പം ആ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ താളിക്ക് തന്നാ, ആ നമുക്കതിന് താളിപ്പിടാം. ഇതിൽ അതിന് വെളിച്ചെണ്ണ അല്ലേ, വെളിച്ചെണ്ണ കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ കൊടുത്തിട്ട് വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കടുക് അല്ലേ, കടുക് ഇട്ട് കൊടുക്കാം. അനുഷാർ നടത്തുമ്പോൾ വിളിക്കുന്നുണ്ട് കേട്ടോ, കളിക്കാൻ പോയതാ. അപ്പോൾ കടുക് കുറച്ച് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടുന്ന സമയത്ത് നമുക്ക് ബാക്കി എന്തൊക്കെ ഇടുന്നത്, ബാക്കി ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി ഓക്കെ. ആ കടുകൊന്ന് ഇതാ പൊട്ടുന്നുണ്ട്. ഇതിൻ്റെ നേരെ മുകളിലേക്ക് അങ്ങനെ താളിപ്പ് ഇടുകയാണ് കേട്ടോ. അതാ കടുക് പൊട്ടി, ഇനി ചെറിയ ഉള്ളി നേരത്തെ നമ്മൾ മാറ്റി വെച്ച ചെറിയ ഉള്ളി കേട്ടോ. ഇതാ അതിലേക്ക് ഇനി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെന്താ കറിവേപ്പില, ആ വറ്റൽ മുളക്, വറ്റൽ മുളക് ഇട്ട് കറിവേപ്പില ഇട്ടു. നമ്മൾ ഡിഷിയുടെ ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി നമുക്ക് ഇത് ഒന്ന് കൊടുക്കല്ലേ, നമ്മളെ പിന്നെ ഇതൊന്ന് കൊടുക്കല്ലേ. ഓക്കെ, ഇത് പിന്നെ ഇങ്ങനെ പ്ലേറ്റ് ചെയ്തുകൊണ്ടാണ്, അതല്ലെങ്കിൽ നമുക്ക് ടോപ്പിൽ നോർമലി ലാസ്റ്റ് കഴിക്കാൻ നേരത്ത് ഇട്ട് കൊടുത്താൽ മതി അല്ലേ. ഇതിനൊന്ന് കൂട്ടി കൂട്ടി ചെയ്തിട്ട് ഇടാം. ഞാൻ ബാക്കി ഇതാ നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഓക്കെ, നമുക്ക് ഇതിൻ്റെ കൂടെ ചപ്പാത്തി എന്താണെന്ന് വെച്ചാൽ കൂട്ടിയിട്ട് കഴിക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ വോയിസ് ഓവർ വരുന്നതാണ് കേട്ടോ. എന്താ പറഞ്ഞാൽ എൻ്റെ ഈ റെക്കോർഡ് ചെയ്ത വോയിസിൽ ചെറിയ വിഷയം ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു, എന്താ ഇഷ്യൂസ് എന്നുള്ള അറിയില്ല, അതെന്തായാലും ഐഡൻറ്റിഫൈ ആണോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ കൂടെ ഇരിക്കുന്നത് നമ്മുടെ അബാദ് ബ്രൂക്ക് സൈഡ് പ്രോപ്പർട്ടിയുടെ മാനേജ് GM ആണ് കേട്ടോ.
അപ്പോൾ പിന്നെ നമ്മൾ ഇരുന്നതും പിന്നെ നല്ലൊരു പിന്നെ കാട്, നമ്മുടെ റൈറ്റ് സൈഡ് കാടാണ്, എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അരുവി, ബ്രൂക്ക് സൈഡിൻ്റെ ആ സൈഡിൽ തന്നെ നമ്മൾ ഇരുന്നത്. നമുക്ക് ആ നല്ലൊരു ആംബിയൻസ് ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ആ കാടിൻ്റെ സൈഡിൽ തന്നെ ഇരുന്നത്. നല്ല നല്ല ആംബിയൻസ് ആയിരുന്നു. ആ വെള്ളം വെള്ളമാണെങ്കിൽ ആ സൈഡിലൂടെ പോകുന്ന വെള്ളവും നല്ല ഫ്രഷ് വെള്ളമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടാലെടുത്ത് കുടിക്കാൻ തോന്നുന്ന ടൈപ്പ് ഓഫ് വെള്ളമാണ്. അപ്പോൾ പിന്നെ ഞാൻ ഡിഷിലേക്ക് വരാം. ഡിഷിലേക്ക് വരികയാണെങ്കിൽ ഡിഷിൻ്റെ ഞാനിപ്പോൾ ആ എടുക്കുന്നുണ്ടില്ല, ആ ആ എടുത്ത് കഴിച്ചപ്പോൾ കിട്ടിയ എനിക്കൊരു ഫീലുണ്ടായിരുന്നു. ഭയങ്കര ഒരു നാടൻ ആ വെളിച്ചെണ്ണയും ആ താളിച്ചതും എല്ലാം കൂടിയുള്ളൊരു കിടിലം ഫീലായിരുന്നു. ആ പൊറോട്ടൻ്റെ കൂടെ, ആ അപ്പത്തിൻ്റെ കൂടെ, അതുപോലെ തന്നെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനുള്ളൊരു സാധനമായിരുന്നു. അതോ ഞാൻ ആ ശരിക്കും ഭയങ്കര ഫീലായിരുന്നു. ആ ഫീല് വരാനൊരു കാരണം ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞാൽ ഒന്നാമത് നമ്മൾ ആംബിയൻസിൽ, ആ ആംബിയൻസിൽ ഇരുന്ന് കഴിച്ചത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ റെസിപ്പിയിൽ വരുന്ന ആ കട്ടിങ്സ് ഉണ്ട്. എന്നുവെച്ചാൽ എല്ലാം നല്ല ഫൈൻ ചോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് ആ പറയുന്ന ടൈം ഓഫ് ടൈം എടുത്തിട്ട് കുക്ക് ചെയ്ത ഒരു സാധനം. അതുപോലെ തന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മസാലകളായാലും വളരെ കുറച്ച് ക്വാണ്ടിറ്റികൾ കുറച്ചിട്ട് മാത്രമേ പൊടികൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ പൊടികൾ യൂസ് ചെയ്തത് കൊണ്ടുള്ള ആ ഗുണവും അതിൽ ശരിക്കും ഓരോന്നിൻ്റെ ഫ്ലേവറും എടുത്തെടുത്ത് മുന്നിൽ വന്ന് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഒരു ടേസ്റ്റും നമുക്കത് ശരിക്കും എടുത്ത് കാണാം. ഷെഫിനെ പ്രത്യേകിച്ച് വിളിച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സാധനം തന്നെയായിട്ട് എനിക്ക് ആ സമയത്ത് കഴിച്ച സമയത്ത് എനിക്കത് ഫീലുണ്ടായിരുന്നു. അന്നേരം തന്നെ ഞാൻ മൂപ്പരെ പിന്നെ നമ്മളെ അടുത്തേക്ക് വിളിച്ചു. പിന്നെ ഞാൻ കഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ എണീറ്റിട്ട് വിളിച്ചു. വിളിച്ചിട്ട് മൂപ്പർക്ക് പിന്നെ നല്ല നല്ലൊരു അപ്രീഷിയേഷനാണ് കൊടുത്തത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു നാടൻ ഡിഷിൽ കിട്ടിയ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് സംഭവം ഫ്ലേവറായിരുന്നു. എന്നുവെച്ചാൽ ചിക്കനിലൊക്കെ ചെയ്തത് അതാണ്. ഞാൻ പിന്നീട് വീണ്ടും മൂപ്പരെ അടുത്ത് വിളിച്ചിട്ട് ഒന്നുകൂടെ, നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് മാത്രമല്ല കഴിച്ച് കഴിഞ്ഞിട്ടും മൂപ്പരെ അടുത്ത് വിളിച്ചിട്ട് ഒരു അപ്രീഷിയേഷൻ, എന്നുവെച്ചാൽ മൂപ്പർക്കും ആ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ചെയ്യാനുണ്ടായ കാരണം അതാണ്. പിന്നെ അപ്പം എല്ലാവരോടും ഞാൻ ഇവിടുന്ന് ഒന്നുകൂടെ ബബായ് പറയാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളെന്തായാലും ലൈക്ക് ചെയ്യ്, ലൈക്ക് ചെയ്യുമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് എത്രത്തോളം ലൈക്ക് കിട്ടും എന്നുള്ളതൊന്ന് അറിയാം. നമ്മൾ കാണുന്ന എല്ലാവരും ആരും മറക്കല്ല. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഷെയർ ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നേക്ക് ഞാൻ ഇവിടുന്ന് എല്ലാവരോടും ബബായ് പറയാം. അപ്പോൾ എല്ലാവരോടും താങ്ക് യു, ബബായ് വൺസ് അഗൈൻ. നമുക്ക് ഇനിയും കാണാം. അപ്പോൾ വീണ്ടും ബൈ ബൈ, താങ്ക് യു.